ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഭിണ്ടി മസാലയാണ്, ഭിണ്ടി സബ്ജി. അതായത് നമ്മൾ നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. അപ്പം നമ്മൾ വെണ്ടയ്ക്ക മസാല കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുമുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ സൈഡ് വരും, അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് തരാം. പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഭിണ്ടി മസാല ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വെണ്ടയ്ക്ക മസാല, ഭിണ്ടി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പറയുന്നതാണ്. ഭിണ്ടി മസാല ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഒരു 250 കാൽ കിലോ വെണ്ടയ്ക്കയുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട്, വലിയ വലിപ്പമില്ലാതായിരുന്നു, ഇളവാണ്. അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാം. വലിയ നീളമുള്ളതാണെങ്കിൽ ഒരു മൂന്നായിട്ട് വരെ കട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് ഒരു മസാല ഇച്ചിരി പുരട്ടി നമുക്ക് വിറക്കണം ഒരു കുറച്ച് നേരം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഈ കടലമാവ്, 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെണ്ടയ്ക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ എന്ന 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ഇച്ചിരി പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ഉപ്പ്, ഇത്രയും പുരട്ടി നമുക്ക് കുറച്ചൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം. ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. വെള്ളമൊന്നും വേറെ ഒഴിക്കണ്ട, ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്ക് അതൊന്ന് ഒന്ന് വഴറ്റി ഒന്ന് എടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് കടുക് വറുത്തെടുത്ത ചട്ടിയാണ്. അപ്പോൾ അതിനകത്തോട് തന്നെ ഒഴിക്കുവാണ്. വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. നമുക്കിത് ഇട്ട് കൊടുക്കാം. പരന്ന പാത്രത്തിലിട്ട് ചെയ്യുവാണെങ്കിൽ നനച്ചിട്ട് നല്ല കേട്ടോ. എൻ്റെ ഒത്തിരി ഈ ചട്ടിക്കകത്ത് ഞങ്ങൾ ചെയ്യുന്നേ ഉള്ളു, എണ്ണ ഉണ്ടായിരുന്നതുകൊണ്ട്. ഇതിങ്ങനെ മാറ്റി ഒന്ന് സ്പ്രെഡ് ചെയ്തിങ്ങനെ കൊടുത്തിട്ടാൽ മതി. നമ്മളിപ്പോൾ രണ്ട് മീഡിയം സൈസ് രണ്ട് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 തക്കാളി അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളിയും ഒരു മധുരം കൊടുത്ത ഒരു തക്കാളി ചെറിയ തീരെ ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തു. പിന്നെ 1 പച്ചമുളകും 1/3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ചെറിയ 1/2 ഉള്ളു ഇഞ്ചിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്താലും മതി. അതിനിപ്പോൾ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വലിയ ഫ്രൈ അല്ല, അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് മാറി അതിന്ന് കോട്ടിങ്ങൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാവേ. ആ ചട്ടിക്കകത്തോട്ട് തന്നെ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകം കേട്ടോ, ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിയ ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതൊന്നും വാടി ഒരു വാട്ടം വരത്തില്ലേ, ഈ പച്ചയൊന്ന് മാറിയിട്ട്. എന്നിട്ട് നമുക്ക് തക്കാളിക്കായും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ട് നമുക്ക് ഇനി തക്കാളിക്കായും ഞാൻ ചേർത്ത് കൊടുക്കാം. മൂടി വെക്കാം. അതിന് മുമ്പ് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂടി വെക്കാം. ഈ തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞു വരണേ. അതിന് ശേഷം നമുക്ക് ഇച്ചിരി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പം ആ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ, വേറൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്.
വെച്ചാൽ നമ്മുടെ തക്കാളിക്ക് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഒത്തിരി പുളിയില്ലാത്ത തൈര് നമ്മൾ തക്കാളിക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം 1/4 കപ്പ് തൈര്, ഒത്തിരി പുളിയില്ലാത്തതാണ്, നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്ത് വെച്ചേക്കുന്ന തൈരാണ്, ഒത്തിരി പുളിയില്ല. തീരെ ഈ സ്പൂണിന് 3 സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1/4 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ അല്ലോ. ഇനി ഈ തൈര് നന്നായിട്ട് മിക്സായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പം നാം തൈരൊക്കെ ഒഴിച്ചൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ. നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ ഒന്ന് ഇതൊന്ന് മിക്സ് ആകാൻ വേണ്ടി വെണ്ടയ്ക്കായും ഈ മസാല എല്ലാം കൂടെ ആകാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണ്, തിളപ്പിച്ചാറിയ വെള്ളം നല്ല തിളച്ച വെള്ളം, ഇച്ചിരി മാത്രം കേട്ടോ. മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ആ മസാല എല്ലാം ഒന്ന് ഇതിലോട്ട് പിടിക്കാനായിട്ടാണ്. ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഇങ്ങനെ നീക്കട്ടെ കേട്ടോ. ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത്. അത് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്തോടെ ഒരു ചെറിയൊരു സവാള നമ്മൾ ഇതുപോലെ അടത്തി എടുക്കണേ. എന്നിട്ട് ഇച്ചിരി ഉണ്ണ ഒഴിച്ചു ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. ഇച്ചിരി കുഴപ്പമില്ലാട്ടോ, ഒരു ഭംഗിയും ഒരു ടേസ്റ്റ് വേണം. ഇത്തിരി മൂത്തൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വാടി എണ്ണ. 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് തുറന്നിട്ടുണ്ട്. നമുക്കിനി ലാസ്റ്റ് ഒരു നമ്മൾ 1/4 ടീസ്പൂൺ ഗരം മസാല ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നു. 1/4 ടീസ്പൂൺ കൂടെ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ സവാളയും കൂടെ നമുക്ക് ഇതിനെ പുറത്തിട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഭിണ്ടി മസാല റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ കേരള വിഭവമല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചില സമയമെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്ന് വെച്ചാൽ തൈരൊക്കെ ചേർത്ത് ഓരോന്നോരോ ഒത്തിരി ഇച്ചിരി പ്രൊസീജിയർ എല്ലാം കൂടുതലുണ്ട്. അപ്പം പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭിണ്ടി മസാല അല്ലെങ്കിൽ ഭിണ്ടി സബ്ജി മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ.